നമ്മുടെ എല്ലാവരും റൊമാൻറ്റിക് ഹീറോ. സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി ഞാൻ അങ്ങനെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്തതൊന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കാറില്ല. മനസ്സിന്റെ സ്നേഹമാണ് സൗന്ദര്യം അല്ലേ. കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും ആളുകളുടെ ചിന്താഗതി മാറിയാലും മമ്മൂക്കയുടെ അനിയൻ തന്നെയാ സാർ അന്നും ഇന്നും. എനിക്ക് ബ്രദേഴ്സ് ഇല്ല, പക്ഷെ ആ ഒരു ജ്യേഷ്ഠ എന്ന സ്ഥാനത്താണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ എന്റെ മനസ്സിലങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. പുള്ളി എന്റെ ബ്രദർ പോലെയുള്ള ഒരു രൂപം ആണ് എന്റെ. പൊനീൻ സെൽവത്തിന്റെ അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് വിഷമിച്ചു. കാരണം 20 വർഷം മുന്നേ എനിക്കിത് ഈ പ്രോജക്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പോഴേക്കും 2 വോളിയം അതിൻ്റെ ബുക്ക് വായിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇൻട്രസ്റ്റ് കൂടിയപ്പോഴേക്കും അത് ഇല്ലാണ്ടായി. മമ്മൂക്ക ബ്രദർ ജ്യേഷ്ഠ സ്ഥാനത്താണെങ്കിൽ എനിക്ക് തെലുങ്കേട്ടൻ ഒരു വേറൊരു ഫാദറുടെ സ്ഥാനത്താണ്. പുള്ളി മറ്റുള്ളവരുടെ എത്ര ചൂടായി സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഭയങ്കര കാര്യം സ്നേഹത്തോ അവിടെയൊക്കെയാണ്. കെൻമി ഇന്ന് കേരളത്തിലെ നമ്പർ 1 എഡ്യൂക്കേഷണൽ ബ്രാൻഡായി മാറിയത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയാണ്. സോ കെൻമി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കെൻമി ഡിജിറ്റൽ അക്കാഡമിയിൽ 100% ഗ്യാരണ്ടീഡ് പ്ലേസ്മെന്റും എക്സ്പേർട്സിനൊപ്പം 90% പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസുകളും ഉള്ളപ്പോൾ നിങ്ങൾക്കുമാകാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് കെൻമി ഡിജിറ്റൽ അക്കാഡമിയോടൊപ്പം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അജിൻ വർഗീസ്. വെറൈറ്റി മീഡിയ ന്യൂ ചർച്ച് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. സമാറ എന്ന സിനിമയുടെ വിശേഷങ്ങൾ അറിയുവാൻ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് മലയാളത്തിലും തമിഴിലും ഒരേപോലെ തന്നെ ജനഹൃദയങ്ങൾ സ്വീകരിക്കുകയും നമ്മുടെ എല്ലാവരുടെയും റൊമാൻറ്റിക് ഹീറോ, സൗന്ദര്യത്തിലാണെങ്കിൽ എല്ലാവരുടെയും മനസ്സിലിരിക്കും, കഥാപാത്രത്തിലാണെങ്കിൽ എല്ലാവരുടെയും ജീവനിലിരിക്കുന്നത് എന്നുപോലെ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട റഹ്മാൻ സാറും അതോടൊപ്പം ഈ സിനിമയിൽ വേറിട്ടൊരു കഥാപാത്രവും ആ മേക്കപ്പിൽ തന്നെ എല്ലാം അറിയുന്ന ബിനോയ് സാറുമാണ്. രണ്ടുപേർക്കും നമസ്കാരം. നമസ്കാരം സാറെ, ഒരുപാട് സന്തോഷം. കാരണം എൻ്റെ ഇൻ്റർവ്യൂ ജീവിതത്തിൽ സാറിനെ പോലുള്ള വ്യക്തികളെ ഇൻ്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു സ്വപ്നവും ഒരു ഭാഗ്യം കൂടിയാണ്. കൂടെ ഇവിടെ എന്ന ചിത്രത്തിലൂടെ തുടക്കം കുറിച്ച് അവിടെ നിന്ന് ആ സിനിമയിൽ തന്നെ അവാർഡും കിട്ടി മുൻനിരയിലോട്ട് എത്തുമ്പോൾ തന്നെ ഇങ്ങനെ ജാട ഇല്ലാതെ ഈ സൗന്ദര്യം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു? ഞാനങ്ങനെ സൗന്ദര്യം മെയിൻറ്റെയിൻ ചെയ്തതൊന്നും അങ്ങനെ കാര്യമായിട്ട് നോക്കാറില്ല. മനസ്സിന്റെ സ്നേഹമാണ് സൗന്ദര്യം അല്ലേ. അതെ, റൈറ്റ്. സാർ, സമാറ സിനിമയെ പറ്റി നമ്മളൊന്ന് പങ്കുവെക്കാം. സമാറ എൻ്റെ കരിയറിൽ എനിക്കൊരു, നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു വ്യത്യസ്തമായ ഒരു പ്രോജക്റ്റാണ്. ഏത് പ്രൊമോഷൻ എന്ന് നമ്മൾ പറയുന്ന യൂഷ്വൽ ഡയലോഗാണ്, ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചുള്ള സിനിമയാണെന്ന്. പക്ഷേ ഇത് 100% ഡിഫറെൻറ്റ് അപ്രോച്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ബിക്കോസ് ഞാൻ ചെയ്തിരിക്കുന്ന ഇത്രയും ഇതിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കരിയർ സ്പാനിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ആരും എന്നെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു വേഷത്തിലും ഈ ഒരു ഫോർമാറ്റിലും. പിന്നെ അതിൻ്റെ ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതൊരു സൈഫൈ ഫിലിമാണ്. ഇതിന് മുന്നേ പലരും ചെയ്തിട്ടുണ്ട്, അധികം സിനിമകളൊന്നുമില്ല, എന്നാൽ പോലും മലയാളത്തിൽ ഒരു എക്സ്പെരിമെൻ്റൽ എന്ന് പറയാം. സോ എനിക്ക് ഈ ഇത് വെറുതെ ഒരു സൈഫൈ ആണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ സിനിമ ചെയ്തത്. എനിക്ക് കൊറോണ കഴിഞ്ഞുള്ള കാലം, ഫസ്റ്റ് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കേട്ട സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം ഇതിലൊരു ഇതിൻ്റെ ഒരു കഥയുടെ ഒരു പ്ലോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സെൻസിബിളായിട്ടുള്ളൊരു പ്ലോട്ടാണ്. ഒരു ഇതൊരു ഏത് ഭാഷയിലും ചെയ്യാൻ പറ്റാവുന്ന ഒരു ഒരു പ്ലോട്ടാണ് ഈ കഥ. ഒരു ഇൻ്റർനാഷണൽ അപ്പീലൊക്കെ തോന്നിക്കാവുന്ന രീതിയിലുള്ള ഒരു 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 പ്ലോട്ടാണ്. അപ്പം എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആൻഡ് മോർ ഓവർ ഇത് കാശ്മീർ പോലുള്ള ഒരു സ്ഥലത്താണ്, മഞ്ഞും ഇതൊക്കെ ആയിട്ടുള്ള ഒരുപാട് നല്ല നല്ല ലൊക്കേഷൻസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതെയാ. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇറ്റ്സ് ടോട്ടലി, പിന്നെ ചാൾസ് എന്ന ഡയറക്ടർ ഈ പടത്തിൻ്റെ, സമാറ ചാൾസ് അങ്ങേരുടെ ഈ നറേഷനും അയാളുടെ വിഷൻ ഞാനത് മനസ്സിലാക്കിക്കൊണ്ടാണ് എനിക്കത് ഇഷ്ടപ്പെട്ടത്. ആൻഡ് മോർ ഓവർ സമാറ ഈ തരം സിനിമകളൊക്കെ നമ്മൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ കാണാറുണ്ട്. പത്താൻ എന്ന സിനിമയിലും മിഷൻ ഇമ്പോസിബിൾ ഒരു ഒരു തരം ജോണറുണ്ടല്ലോ, ഒരു ഇംഗ്ലീഷ് സിനിമ പോലെ തന്നെ ഫീൽ ചെയ്യുന്നു. സോ ജസ്റ്റ് നമ്മളൊന്ന് മാക്സിമം ട്രൈ ചെയ്യുന്നു, നമുക്കത് വർക്കൗട്ട് ആവുകയില്ലേ, മലയാളത്തിൽ ഒന്ന് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നുള്ള. സോ അങ്ങനെയാണ് ഞാൻ അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഞാൻ ഈ പ്രോജക്റ്റ് കൊടുക്കുന്നത്. ഈ ഒരു സിനിമ കൊണ്ട് മലയാളികൾക്ക് കൊടുക്കാനുള്ളൊരു ഇതുണ്ടായിരിക്കും ഇതിൽ. ഇതിൽ മെസ്സേജ് എന്ന് പറയുന്നതല്ല, പക്ഷെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം ആക്കാം. അതാണ് ഇത് സെൻസിബിളായുള്ളൊരു ഒരു ഒരു തർക്കം തന്നെയാണ് കഥയിലുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഈ പറയുന്ന നമ്മൾ ഇപ്പോഴത്തെ ഫോർ എക്സാമ്പിൾ കൊറോണ പറ്റി എടുക്കും. കൊറോണ വന്നപ്പോൾ അതൊരു വൈറസ് സ്പ്രെഡായി എന്ന് പറഞ്ഞു. പിന്നീട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ കൊറോണ പ്ലാൻഡ് ആണോ,
ഇതന്നെ ഒരു ബയോ വാറാണ് കൊറോണ. നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, ഇത് എന്തിനു വേണ്ടി ഇറക്കും, ഇത് മനുഷ്യന്മാരുണ്ടാക്കിയതാണ്, ഇത് പിന്നെ സയന്റിഫിക് ആയിട്ട് ലാബിൽ ചെയ്തത്, പക്ഷേ ഇത് മനഃപൂർവ്വം ലീക്ക് ചെയ്തതാണോ അതോ ബയോ ആക്സിഡന്റ് ലീക്ക് ചെയ്തതാണോ. ഇപ്പം നമുക്ക് പല സംശയങ്ങളുണ്ടല്ലോ. സീ, ഇതൊക്കെ ഒരു തുടക്കമാണ്. ഏനോ ഇപ്പോൾ വരാൻ പോകുന്നുള്ള പലതും, പല ഇതുപോലെ പലതും വരും, അത് ആര് കൺട്രോൾ ചെയ്യുന്ന നമുക്കറിയില്ല. സോ ആ തരത്തിൽ ആ ഒരു കളറിലുള്ള ഒരു കഥയാണിത്. ഓരോ മലയാളികളും കാത്തിരിക്കുക തന്നെ കേട്ടോ, റഹ്മാൻ സാറിൻ്റെ തിരിച്ചു വരവ് തന്നെ. അപ്പോൾ നമുക്കതിനെ കാത്തിരിക്കാം. സാറേ നമസ്കാരം. ഇതിലൊരു മേക്കപ്പ് നമ്മൾ ആ പിക്ചറിൽ തന്നെ കാണുന്നുണ്ട്. എത്ര സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ അത് അത് ആ മേക്കപ്പ് ഇട്ടുള്ള സ്ട്രഗിൾ ഒന്ന് നമ്മളോട് പങ്കുവെക്കാം. അത് കഥാപാത്രം ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ അത് സാധാരണഗതിയിൽ ഒരു 4.5 മണിക്കൂർ തൊട്ട് 5.5 മണിക്കൂർ വരെ മിനിമം എടുക്കും, ഒരു ദിവസം ഒരു തവണ ചെയ്യാൻ. അങ്ങനെ ഏകദേശം 40 തവണ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു തവണ ഫുൾ ബോഡി ബോഡി പ്രോസ്തെറ്റിക് മേക്കപ്പ് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് 18 മണിക്കൂറോളം എടുത്തിട്ടാണ് ചെയ്തത്. അങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ടൊരു കാര്യം. ഈ കഴിക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കൽ ബുദ്ധിമുട്ടായിരുന്നു. ജ്യൂസ് കഴിക്കാൻ പറ്റില്ലാതെ സാറൊക്കെ അവിടെ നിന്ന് കഴിക്കുമ്പോൾ വിഷമമായിരുന്നോ? വിഷമിച്ചിട്ട് കാര്യമില്ല, നമ്മളൊരു വർക്കിന്റെ ഭാഗമായിട്ട് കമ്മിറ്റഡ് ആയി, കമ്മിറ്റ്മെന്റ് നമുക്ക് വേണമല്ലോ. കാരണം ആ ഒരു കണ്ണിൽ തന്നെ രണ്ട് ഷെയ്ഡായിട്ട് നോക്കി രണ്ട് കഥാപാത്രങ്ങളെ തന്നെ നമുക്ക് കാണാൻ പറ്റുമല്ലേ. ഏകലോചനമാണ്, ഏകലോചനം എന്ന് പറയുന്ന ഒരു ഒരു രീതിയാണ് അതിന്. ആ ഒരു കഴിവിനെ ഏകലോചനം എന്നാണ് പറയുന്നത്. നമ്മുടെ പിറവി സിനിമയിലെ നാഷണൽ അവാർഡ് കിട്ടിയ പ്രേംജി, അനശ്വരനായ പ്രേംജിയുടെ ഒരു പിക്ചറുണ്ട് ഏകലോചനം എന്ന് പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ഒരു പകുതിയിൽ ചിരിക്കുന്നതും പകുതിയിൽ ദേഷ്യഭാവവും ബീബൽസും, അല്ലെങ്കിൽ നമുക്ക് ഏതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നി അതെല്ലാം നിങ്ങൾക്ക് അതിൽ കാണും. അതുപോലെ മുഴുവൻ ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു ചെറിയ എളിയ ശ്രമം നടത്താൻ നോക്കിയിട്ടുണ്ടെന്നുള്ളു. അത് വിജയിച്ചോന്ന് എനിക്കറിയില്ല. എല്ലാവരും കാത്തിരിക്കും ആ വിജയം. ഇനിയും നമുക്കറിയാൻ പറ്റുമല്ലേ. സാറെ ഇനി സാറിനോട് തിരിച്ചു വരുമ്പം, ബ്ലാക്ക് സിനിമയിൽ നമ്മുടെ മമ്മൂക്കയെ നിർത്തി പൊരിക്കുക, അതുപോലെ തന്നെ രാജമാണിക്യം സിനിമയിൽ ഒരു അനിയനെ പോലെ തന്നെ, കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും ആളുകളുടെ ചിന്താഗതി മാറിയാലും മമ്മൂക്കയുടെ അനിയൻ തന്നെയാണ് സാർ അന്നും ഇന്നും. അതിൽ സൗന്ദര്യത്തിലാണേലും ആ ഒരു ഇടപെടൽ തന്നെയാണേലും, ബ്ലാക്ക് സിനിമയിൽ ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും രാജമാണിക്യത്തിലൊരു അനിയൻ ക്യാരക്ടർ ചെയ്യുമ്പോൾ അത് നമ്മളുണ്ടായ ഒരു വ്യത്യാസം എന്തുമായിരുന്നു? അങ്ങനെ ഒരു വ്യത്യാസം തോന്നിയില്ല. കാരണം മമ്മൂക്കയായിട്ട് എനിക്ക് ഒരുപാട് പടങ്ങളുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്തില്ല, അപ്പോൾ എനിക്കങ്ങനെ ഡിഫറൻസ് ആയിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ബ്ലാക്കും രാജമാണിക്കും ഒക്കെ കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം ചെയ്ത സിനിമകളാണ്. ഞാൻ മലയാളത്തിൽ നിന്ന് ആ ഒരു കാലഘട്ടത്തിലിരിക്കുമ്പം കുറച്ചുകൂടിയും പ്രായം കൊണ്ടും ചെറുപ്പമായിരുന്നു ഞാൻ. പിന്നെ തമിഴിൽ പോയി തിരിച്ചു വന്നതിന് ശേഷമുള്ള പടങ്ങളായിരുന്നു ബ്ലാക്കും രാജമാണിക്കും. ഒരു ഒരു എക്സൈറ്റിംഗ് ഫീലായിരുന്നു. അതേ കോംബോ വർക്ക് ചെയ്യുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളൊരു കോംബോ ആണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും. ആ ജയിലിൽ വെച്ച് മമ്മൂക്ക പറയുന്നില്ലേ, അത്രയും ദേഷ്യം കൊണ്ടിട്ട് പന്നി, ആ ഒരു ഡയലോഗ് പറയുന്നുണ്ടല്ലോ, അപ്പോഴും സാറിന് അത്രയ്ക്ക് ജീവൻ തന്നെയായിരുന്നു അല്ലേ? മമ്മൂക്കയുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു? ആ ഒരു ബോണ്ട് മമ്മൂക്കയുമായിട്ട് ബ്രദേഴ്സ്, ബ്രദേഴ്സ് പോലെ തന്നെയാണ്. ഞാനിപ്പോഴും എനിക്ക് എനിക്ക് ബ്രദേഴ്സ് ഇല്ല, പക്ഷെ ആ ഒരു ജ്യേഷ്ഠൻ എന്ന സ്ഥാനത്താണ് ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ എൻ്റെ മനസ്സിലങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. പുള്ളി എൻ്റെ ബ്രദർ പോലെയുള്ള ഒരു രൂപം ആണ് എൻ്റെ മനസ്സിൽ. ധ്രുവങ്ങൾ 16 ഒരു തമിഴിലൊരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കുമോ ഇനി പോലെ വേറൊരു പടമോ? അതെ, അറിഞ്ഞൂടാ, ഐ ഡോണ്ട് നോ, എൻ്റെ കയ്യിലല്ലല്ലോ കാര്യങ്ങൾ. ഈ ഒരു ക്യാരക്ടറിലോട്ട്, സമാറ സിനിമയിലോട്ട് ആദ്യം വരുന്ന സമയത്ത് സാറ് പറഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ചു, എന്നിട്ട് അതിലോട്ട് എത്തപ്പെട്ടു. ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ ഉണ്ടായ നല്ല ഒരു അനുഭവം നമ്മളോടൊന്ന് പങ്കുവെക്കാവോ? നല്ല അനുഭവങ്ങൾ ആക്ച്വലി ഇല്ല, കാരണം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ആ പടം വർക്ക് ചെയ്ത് നമ്മളെല്ലാവരും. കാരണം അവിടെ ഒരു എന്താ പറയുക, നമ്മൾ പോയ പ്രകൃതി, ആ അവിടുത്തെ പ്രകൃതിയും എല്ലാം നമുക്ക് എഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം സ്ക്രിപ്റ്റിൻ്റെ ഇതിൽ സ്നോ, മഞ്ഞ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഫാക്ടറായിരുന്നു. അപ്പം അവിടേക്ക് എത്തിപ്പെടാനുള്ള ശ്രമമായിരുന്നു അധികം. നമ്മൾ കാലത്ത് വെളുപ്പിന് ഷൂട്ടിന് എല്ലാവരും പോകുമ്പോൾ ഒരു 10 ലെയർ ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത്, കാരണം അത്രയും ഐസ് തണുപ്പാണ്. പിന്നെ ചില ഭാഗങ്ങൾ ഐസാണ്, മഞ്ഞല്ല. അപ്പോൾ ഐസിൽ വെച്ചാൽ നമ്മൾ ഈ ഫ്രിഡ്ജിൽ കാണുന്ന ഐസ് ക്യൂബ് പോലെ മെൽറ്റഡ് ആണ്. അപ്പോൾ അവിടെയും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കഴിഞ്ഞ് സ്നോ ഇല്ല എടുത്ത് പോകണം. അപ്പോൾ സ്നോ പോകുമ്പോൾ ജീപ്പ് അവിടെ വരെ പോവില്ല വണ്ടി. അപ്പോൾ നമ്മൾ ഓൾറെഡി 2.5-3 മണിക്കൂർ യാത്ര ചെയ്ത് ഒരു പോയിന്റിൽ നിന്ന് അവിടെ നിന്ന് 1.5 മണിക്കൂർ വീണ്ടും നടന്നു പോകണം ആ ഒരു സ്പോട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്. അതിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ മേക്കപ്പും പ്രോസ്തെറ്റിക്സും ഒക്കെ ഇട്ട് വരുമ്പോഴേക്കും പിന്നെ നമുക്ക് കിട്ടുന്ന സൺലൈറ്റ് ആകെ 4-5 മണിക്കൂറേ ഉള്ളൂ. കാരണം മലകളാണല്ലോ, മലേൻ്റെ ഒരു ഭാഗത്ത് സൂര്യൻ ഇറങ്ങിയാൽ പിന്നെ ഇരുട്ടാവും പെട്ടെന്ന്.
പിന്നെ വേറെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സീൻ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ല, ചിലപ്പോൾ രണ്ട് ദിവസം പിടിക്കും, മൂന്ന് ദിവസം പിടിക്കും. കാരണം ക്ലൈമറ്റ് ഒക്കെ ക്ലൈമറ്റ് അല്ല, ഇന്ന് മഴയുടെ ഒരു ആയിരിക്കില്ല നാളെ, സോറി മഞ്ഞിൻ്റെ അതേ ആയിരിക്കില്ല നാളെ അതിൻ്റെ കണ്ടിന്യൂറ്റി. ചിലപ്പോൾ മഞ്ഞ് കൂടിപ്പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വളരെ കുറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ക്യാമറമാൻ സിനു എല്ലാവരും അവർ കാലത്തൊട്ട് വൈകിട്ട് വരെ ഇതൊക്കെ എക്യുപ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കഷ്ടമായിരുന്നു എല്ലാവർക്കും. ആ ഒരു കഷ്ടപ്പാട് മലയാളികൾ വിജയമാക്കി തന്നെ തിരിച്ചു തരും. സാറുമായിട്ടുള്ള ഒരു അനുഭവം എങ്ങനെയുണ്ടെന്ന്, എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, സാറുമായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. റഹ്മാൻ സാർ വരുന്നു എന്ന് പറയുന്നത് ഞാൻ ഹോട്ടലിൽ അദ്ദേഹത്തെ കാണാൻ ചെന്നു. കാരണം എനിക്കൊരു ഞാൻ നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പം ഏകദേശം ഒരു പ്രായമായിരിക്കാം, എന്നിരുന്നാലും നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ നമ്മൾക്ക് ആയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡാൻസുകൾ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇത് ബുദ്ധിമുട്ട്, ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നേരെ വിപരീതമായിരുന്നു, ഞാൻ പരിചയപ്പെട്ട നിമിഷം തൊട്ട് ഇന്ന് ഇപ്പോഴും ഇന്നും ഞങ്ങളുടെ റൂമിൽ ഒന്നിച്ചിരുന്ന് വർത്താനമൊക്കെ പറയുമ്പോൾ സത്യത്തിൽ ഇത് റിയൽ ഡ്രീമാണോ അല്ലെങ്കിൽ റിയാലിറ്റി ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം അത്രത്തോളം എന്നെ കെയർ ചെയ്തിട്ടുണ്ട്, അത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിങ്ങിൻ്റെ സമയത്താണെങ്കിലും ഭക്ഷണം കഴിച്ചു എന്ന് ഇട നീ കഴിച്ചു അല്ലെങ്കിൽ ആ ഒരു കെയർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ സൗന്ദര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫിഗറിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഹാർട്ടിലും ആ ഒരു ലവബിൾ പേഴ്സണാണ് ഭയങ്കര. ആ ഒരു ഫ്രണ്ട്ലി എപ്പോൾ ഫോൺ വിളിച്ചാലും കിട്ടിയിട്ടുണ്ട്. അത് വളരെ അതിൽ കൂടുതൽ എനിക്ക് പറയാനറിയില്ല. സാറെ, ഏതൊരു ജനറേഷൻ കഴിഞ്ഞാലും സ്റ്റെപ്പുകൾ എല്ലാവരുടെ മനസ്സിൽ ഓർമ്മയുള്ളൊരു പാട്ടുണ്ട്, ഒരു മധുരക്കിനാവ്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാ ഡാൻസ് പഠിക്കാൻ അങ്ങനെ കളിക്കാൻ പറ്റുന്നേ? എനിക്ക് സംഭവിച്ചു പോകുന്നില്ല. എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ സംഭവിക്കുന്നു? അതുപോലെ പെർഫെക്ഷൻ, ബോണാണ്, ബോൺ ടാലന്റഡ് ആണ്. സാറേ, എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളൊരു സ്ഥാനത്ത് വരുമ്പം നമ്മുടെ തുടക്ക സമയത്ത് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ചില ആളുകൾ കാണുമല്ലോ. അങ്ങനെ സാറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരാളെ പറ്റിയൊന്ന് നമ്മളൊന്ന് പങ്കുവെക്കാവോ? അങ്ങനെ പറയാൻ മാത്രം ആരുമില്ല. നന്ദിയുണ്ട്, നന്ദിയും കടപ്പാടുമുണ്ട്. പക്ഷേ ആദ്യത്തെ കാലങ്ങളിൽ ഒഫ്കോഴ്സ് പപ്പേട്ടൻ പത്മരാജൻ സാറ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത് എന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ഗോഡ്സ് ബ്ലെസ്സിംഗ് എന്നൊക്കെ ഞാൻ പറയുന്നത്, കാരണം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ആരാണെന്നുള്ള പോലും ഞാൻ രണ്ട് മൂന്ന് സിനിമ കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹം ആരാണെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, ഇൻഡസ്ട്രിയിൽ ആരാണെന്നുള്ള. ആ ഒരു ഫാദർ ഫിഗറായിരുന്നു, എന്നെ വളരെ കാര്യമായിട്ട് നോക്കാറുണ്ട് പലയിടത്തും, എന്നെ കൊണ്ടുപോകുമ്പോഴും എന്നെ ഉപദേശങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ എന്നെ ഒരു സ്റ്റാർഡമിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇത് അപ്പോഴേക്കും മുന്നേ തന്നെ അദ്ദേഹം പോയി നമ്മളെ വിട്ട്. സോ കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. പൊന്നിയിൻ സെൽവൻ എന്ന സിനിമയിലെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയൊന്ന്, മധുരാന്തക, ആ ഒരു ക്യാരക്ടർ ജനങ്ങൾ സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു, ആ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയായിരുന്നു? ഒന്നുമില്ല, ഞാൻ പൊന്നിയിൻ സെൽവത്തിൻ്റെ ആദ്യത്തെ ഒരു അനൗൺസ്മെൻ്റ് കേട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് വിഷമിച്ചു. കാരണം ഓൾറെഡി മൂന്നാല് മെയിൻ മുഖ്യ ആക്ടേഴ്സിനെ അനൗൺസ് ചെയ്തു, കൺഫേം ചെയ്തിട്ട് ആ പടത്തിൻ്റെ പ്രോജക്റ്റിൻ്റെ. കാരണം എനിക്ക് പെട്ടെന്ന് 20 വർഷം മുന്നേ എനിക്കിത് ഈ പ്രോജക്റ്റ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു, സൺ ടി വി, അതൊരു സീരിയലായിട്ട്. പക്ഷെ അത് അന്ന് അതിൻ്റെ ബഡ്ജറ്റ് കാരണം അത് ടേക്ക് ഓഫ് ആയില്ല. അപ്പം ഞാൻ അപ്പോഴേക്കും 2 വോളിയം അതിൻ്റെ ബുക്ക് വായിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇൻട്രസ്റ്റ് കൂടിയപ്പോഴേക്കും അത് ഇല്ലാണ്ടായി, ഐ മീൻ ആ പ്രോജക്റ്റ് നടന്നില്ല. പിന്നീടാണ് ഞാൻ ഇപ്പോൾ ഇത് കേൾക്കുന്നത്. അങ്ങനെ കേട്ടപ്പോൾ ചെറിയൊരു വിഷമമുണ്ടായി, കാരണം ഞാൻ ചെയ്യാനിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത്ര, അത് കുറച്ചുകൂടി ചെറുപ്പമായിരുന്നു എനിക്ക്. ആൻഡ് പിന്നീട് എനിക്ക് പെട്ടെന്നുണ്ട് മെഡ്രാസ് ടാക്കീസിന് ഫോൺ വരുന്നു, മണിരത്നം സാറിൻ്റെ ഓഫീസിൽ കാണണമെന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെല്ലുന്നു. പുള്ളി ഈ മധുരാന്തക എന്ന ക്യാരക്ടറെ പറ്റി എന്നെ എൻ്റെ അടുത്ത് പറയുന്നു, കഥ പറയുന്നു, ഇതാണ് സംഭവം, ഇങ്ങനെയൊക്കെയാണ് ഈ ക്യാരക്ടറിന് ഇങ്ങനെയാണ് ഇതിൻ്റെ ആർച്ച് എന്നൊക്കെ പറഞ്ഞു ചെയ്യണമെന്ന് ഓർമ്മ ഞാൻ, അതാണ് അതിൻ്റെ തുടക്കം. ഞാൻ ഒരു ഫോട്ടോ കാണിക്കാം സാറിന്, അതിൽ ഓർമ്മയിൽ വരും നമ്മളൊന്ന് പങ്കുവെക്കണം. ആ ഇത് ക്ലാസ് 80s നിങ്ങളുടെ ഒരു ബാച്ചിൻ്റെ ഒരു, ഈ അടുത്ത് നമ്മൾ കൂടിയതാണ്, അടുത്ത് കൂടിയതാണ്. അതൊരു ജസ്റ്റ് ഒരു, കാരണം നമ്മൾ എല്ലാ വർഷവും ഈ റീയൂണിയൻ എന്ന് പറഞ്ഞിട്ട് നവംബർ 9th ചെയ്യാറുള്ളത്. പക്ഷെ അതിപ്പം തള്ളി ഡിസംബർ 9th. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷന് വേണ്ടിയായിരുന്നു ഞങ്ങൾ, അല്ല മെഡ്രാസിലുള്ളവർ മാത്രം, ചെന്നൈയിലുള്ളവർ മാത്രമാണ് അവിടെ. സോ മണിരത്നം സുഹാസിനിയുടെ വീട്ടിൽ ഞങ്ങൾ കൂടി തന്നെ വൈകിട്ട്. ഇന്ന് സാറിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നു അറിഞ്ഞപ്പം ഒരുപാട്
പ്രേക്ഷകർ നമ്മളോട് ചോദിക്കുന്ന റിക്വസ്റ്റ് ഉണ്ട്, ഒരു വീഡിയോ സാറിനെ കാണിക്കണമെന്ന്. ഒന്ന് കാണിച്ചോട്ടെ. ചാക്കോച്ചനും നിവിൻ പോളിക്കും ഉണ്ണിമൂന്നിനു മുമ്പേ ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നു. ആരാണോ അത്? 1980s പെൺകുട്ടികളിലെ ക്രഷ് റഹ്മാൻ. വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഇത് നമുക്ക് അയച്ചു തന്ന ആള് ചോദിക്കണമെന്നാണ് പറഞ്ഞത്. ആ ഒരു ക്രഷ് ആ കാലഘട്ടം നല്ല രീതിയിൽ ഉണ്ടായിരുന്നല്ലോ. മറക്കാൻ പറ്റാത്ത ഒരു ക്രഷ് അല്ല ഒരു അനുഭവം എന്ന് പറയാം നമ്മളോട്. കുറെ ഉണ്ട്, ഏതാ പറയാന്ന് എനിക്ക് കുറെ ഇങ്ങനെ വരുന്നത് കൊണ്ടല്ലേ. അന്നേരം നല്ല എൻ്റെ ഒരു നല്ല സമയമായിരുന്നു. എൻ്റെ ഒരു തിരിച്ച് ഏത് വർഷത്തിലോട്ട് പോകണമോ ആ വർഷത്തിലോട്ട് പോകണമെന്ന്. നമുക്ക് ഈ വർഷം തന്നെ മതി, കാരണം വർഷങ്ങൾ കഴിഞ്ഞാലും ഗ്ലാമറിൽ ഒരു മാറ്റമൊന്നും തന്നെ ഇല്ല. നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോയും കണ്ടപ്പം സാറ് അതിൽ ക്യാപ്ഷൻ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നില്ലേ? ക്യാപ്ഷൻ അങ്ങനെ കൊടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഒരു അത്ഭുതപ്പെട്ടു പോയി ഈ ഒരു സാറ് പറയുന്ന ഒരു വീഡിയോയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. സാറിന് ഏറ്റവും സന്തോഷിക്കുവാനും അല്ലെങ്കിൽ സാറിന് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റിയത് കുടുംബത്തോട് ഒപ്പമാണ് സാറ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ഒരു ഫോട്ടോയെ പറ്റി രണ്ട് വാക്ക് നമ്മുടെ ഒന്ന് പങ്കുവെക്കാവോ? അതെൻ്റെ ഗ്രാൻഡ് സണാണ്, അയാൻ അയാൻ റഹ്മാൻ നവാബ്. എൻ്റെ മൂത്ത മോളുടെ മകനാണ്. അതായത് ഞങ്ങൾ ആദ്യമായിട്ടും പബ്ലിക്കി ആയിട്ട് ഷെയർ ചെയ്ത ഫോട്ടോ ആണ് കഴിഞ്ഞ പെരുന്നാളിനാണ്, ഈദ് പെരുന്നാളിനാണ്. അപ്പോൾ ആ ഒരു സന്തോഷം പങ്കുവെക്കുന്നു. 12th August 12th ബർത്ത്ഡേ. അതെ, 12th August ഫസ്റ്റ് ഇയർ പക്ഷേ 11th August നമ്മുടെ മൂവി റിലീസ്. അപ്പോൾ ഒരു പിറന്നാൾ സമ്മാനമാകട്ടെ, അയാനുള്ള പിറന്നാൾ സമ്മാനമാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുകയും ചെയ്തു, പക്ഷേ നമുക്ക് ഒരു ദിവസത്തെ ഗ്യാപ്പ് വന്നുപോയി. സാറേ, അതുപോലെ തന്നെ പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന സിനിമയിൽ ഒരുപാട് ചിരിപ്പിക്കുക, അതുപോലെ തന്നെ തിലകൻ ചേട്ടൻ ഒരു കാലനെ പോലെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴും ചോദിക്കുന്നുണ്ട് എനിക്ക് 2 ദിവസം ഒന്ന് സമയം തരുക. അങ്ങനെ ഒരു ക്യാരക്ടറിലോട്ട് പോയ സമയത്ത് തിലകൻ ചേട്ടനുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മളിപ്പം വിട്ടുപിരിഞ്ഞെന്നാലും ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാനും തിലകേട്ടനും ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു പുള്ളി. എനിക്ക് എപ്പോഴും ഞാൻ പറഞ്ഞു ഇവരൊക്കെ എനിക്ക് ഒരു വകയിൽ കണക്റ്റഡ് ആണ്. ഇപ്പം മമ്മൂക്ക ബ്രദർ ജ്യേഷ്ഠ സ്ഥാനത്താണെങ്കിൽ എനിക്ക് തിലകേട്ടൻ ഒരു വേറൊരു ഫാദർ സ്ഥാനത്താണ്. മീൻസ് അങ്ങനെ ഒരു ഇടപെടലായിരുന്നു ഞങ്ങളും, ഞാനും തിലകേട്ടനും. ഞാൻ കുസൃതി കൂടാറുണ്ട് പുള്ളിയുടെ കൂടെ, തമാശകളൊക്കെ പറയും, അങ്ങനെയൊക്കെയാണ്. പുള്ളി മറ്റുള്ളവരുടെ എത്ര ചൂടായി സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ഭയങ്കര കാര്യം സ്നേഹം തോന്നും അവിടെയൊക്കെയാണ്. സോ മിസ്സും ആൻഡ് ഓൾസോ നല്ലൊരു ഗ്രേറ്റ് ആക്ടർ. അപ്പോൾ സാറേ, സമാറ എന്ന സിനിമ മലയാളി പ്രേക്ഷകർക്ക് നമ്മൾ സമർപ്പിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിൽ താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.